ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. നമ്മളിവിടെ 1/2 കിലോ വെല്ലെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെല്ലം മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. നമ്മളിതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ നല്ലോണം നിറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് റവയും എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് നമ്മൾ നന്നായി കലക്കി വയ്ക്കുമ്പോൾ അധികം കട്ടകൾ ഇല്ലാതിരിക്കാനാണ്. കുറച്ചൊക്കെ എന്തായാലും ഉണ്ടാവും, എന്നാലും നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പാനിയേക്ക് വെച്ചിരിക്കുന്ന ശർക്കര അത്യാവശ്യം ചൂട്ടോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീരെ ചൂടാറി തണുത്ത് പോകാനായിട്ട് നിൽക്കണ്ട, കുറച്ച് ചൂട്ടോടെ നമുക്ക് ഒഴിക്കാം. നല്ല ഒരു ലൂസായ കൺസിസ്റ്റൻസിയാണ് ഇതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പാനി ഫുള്ളായിട്ട് ഇതിലൊഴിച്ചു കൊടുക്കണം. കട്ടകളില്ലാതെ നമുക്ക് കിട്ടു വേണം. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനിയത് ഇളക്കി യോജിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് കലക്കിയെടുത്താലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൂർ ആണ് ഫെർമെൻറ്റേഷനായിട്ട് വെക്കുന്നത്. അത് നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി വെക്കരുത്. കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. നമുക്കതിലേക്ക് നാളികേരം, അതായത് നാളികേര കൊത്ത് വറുത്തെടുക്കാം. നാളികേരം നമുക്ക് ചില രീതിയായാലും ഇങ്ങനെ വറുത്ത് അതിലേക്കിടാം. ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് അത്യാവശ്യം ചൂടാറി തണുത്തതിന് ശേഷം മാത്രം വേണം നമുക്ക് നമ്മുടെ മൈദയിലേക്ക് ചേർക്കാനായിട്ട്. ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് എടുത്ത് മാറ്റാം. കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിൻ്റെ കളർ ഒന്നും കൂടി ഒന്ന് ഡാർക്കാവും. ഇനി നമുക്ക് മൈദയുടെ മിക്സിയിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് എള്ള്, ജീരകം ഒക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഇതൊന്നും ചേർക്കാറില്ല, തേങ്ങ മാത്രമേ ചേർക്കാറുള്ളൂ. ഏലക്കപ്പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വല്ലാതെ ടൈറ്റായിട്ട് എടുക്കരുത്. വല്ലാതെ ടൈറ്റായാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആവില്ല. കുറച്ച് ലൂസായിട്ടുള്ള ഒരു പരുവാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം, അത്യാവശ്യം നന്നായി ചൂടായതിന് ശേഷം വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. മാവ് വളരെ കുറച്ച്, ചെറിയ ടീസ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് വീർത്ത് ആ കുഴി നിറഞ്ഞ് വന്നോളും. ഒരു വശം ഒന്ന് ഷേപ്പായി, കളർ മാറിയാൽ തന്നെ നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് വയ്ക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, വേഗം തന്നെ കരിഞ്ഞു പോകും. ഈ ഒരു കൂട്ട് തന്നെ നമുക്ക് 1 ദിവസത്തിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.